എന്നിലായി എന്നും. രചന ഫൈസ ഷെറീൻ. അവതരണം സൽസമുസ്തു. നീ ഇനി മിണ്ടണ്ട, ഞങ്ങൾ തീരുമാനിച്ചു. മറ്റന്നാൾ കഴിഞ്ഞ എല്ലാവരോടും പറഞ്ഞ പോലെ നിന്റെയും ഷാഹിന്റെയും എൻഗേജ്മെന്റ് നടക്കും. അത് കേട്ടത് പുറത്തേക്ക് വന്ന തേങ്ങൽ അടക്കി പിടിച്ചുകൊണ്ടുമ്പോൾ ഉപ്പച്ചിനെ നോക്കി. അപ്പൊ തന്നെ അങ്കിയുടെ ഉപ്പച്ചിനെ നേരെ തിരിഞ്ഞു. എന്താ റഷി, നിനക്ക് സമ്മതല്ലേ? അപ്പൊ ഉപ്പച്ചി മിള ഒന്ന് നോക്കി. മിള വേണ്ടെന്ന് തലയാട്ടി. കണ്ണുകൾ മുറുക്കി ചിമ്മിക്കൊണ്ട് ഉപ്പച്ചി സമ്മതമാണെന്ന് പറഞ്ഞു. അത് കണ്ടതും വാതിൽക്കൽ ഷാള് കൊണ്ട് ചുണ്ടുകൾ പൊത്തി വിതുമ്പുന്ന ഉമ്മച്ചിയും അടുത്തു നിൽക്കുന്ന അമ്മായി വകാണ് റൂമിലേക്ക് ഓടി. റൂമിലെത്തിയതും വാതിൽ വലിച്ചെറിച്ച് ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഹൃദയം നിറങ്ങുന്ന വേദന. എന്തിനാന്നത്, കൺമുന്നിലുള്ളത് തട്ടിയെടുക്കല്ലേ? കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ വറ്റിയത് കൊണ്ടാണോ അതോ കണ്ണുകൾ ക്ഷീണിച്ചത് കൊണ്ടാണോ അറിയില്ല, ആ തേങ്ങലുകൾ മെല്ലെ നിശബ്ദമായി മയക്കത്തിലേക്ക് വീണു. പ്രിൻസിയുടെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടതും ഇവിടെ നേരെ വരുന്ന സെമിനെയാണ്. പിന്നെ രചന ആശയുണ്ട്. നമ്മളെ കണ്ടതും സെമി പറഞ്ഞുവെന്ന് നമ്മളെ മുഖം നോക്കിയൊന്ന് നിന്നതും ഒരുമിച്ചായിരുന്നു. കയറി വന്ന കലിപ്പ് ഒതുക്കി നിർത്തി കവിളിൽ കൈവച്ച് നമ്മൾ ഓനെ നോക്കി. ഓന്റെ കണ്ണൊക്കെ ചുവന്ന് തുടുത്തിട്ടുണ്ട്. സെമി, നീ എന്താടാ കാണിച്ചേ? സോറി പറയടാ, മാറി നിക്കാശി. ആശുവിനെ വന്ന് പിടിച്ചതും ഓ അലറിയപ്പം ആശി ഞെട്ടിക്കൊണ്ട് നമ്മളെ നോക്കി. നമ്മളപ്പോഴൊന്നും മിണ്ടാതെ സെമിനെ തന്നെ നോക്കി നിന്നു. സെമി വന്ന് നമ്മളെ കോളറി പിടിച്ചു. നീ ഇത്ര ചീപ്പാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ജു. നീ എന്തിനാണ് ആ പാവങ്ങളെ ചതിച്ചേ? ആർക്കും ഒരു ദോഷം ചെയ്യാത്ത എന്റെ ഷാനുവിനെ എന്തിനാണ് നീ? നിന്നെ ജീവനായി കണ്ട പാവ റീവിനെ നീ ചതിച്ചില്ലേ? എന്ത് തെറ്റടാ അവർ നിന്നോട് ചെയ്ത്? നീ എന്തിനാടാ? ഓമ്മളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് കരഞ്ഞു പറഞ്ഞപ്പോ നമ്മൾ ശരിക്കും തകർന്നു പോയി. എന്റെ സെമി, ഇത് ഓനല്ല, ഓൻ ഇങ്ങനല്ല, ഓനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. ആശയൊക്കെ ഷോക്കായി നിൽക്കുകയാണ്. ഓൻ അപ്പത്തന്നെ സെമിനെ പിടിച്ച് മാറ്റാൻ നോക്കി. സെമി, നീ കാര്യറിയാതെയാണ് സംസാരിക്കുന്നേ. നമ്മൾ അജുനെ നിനക്ക് വിശ്വാസമില്ലേ? വിടടാ, വിശ്വസിച്ചതിന്റെ ഗുണമാണല്ലോ കാണുന്നേ. സെമി, ഷാനു ഓള് ചതിച്ചതാ, നീ ഓളെ വിശ്വസിക്കല്ലേ? ആടാ, ഇനിയെല്ലാം ഓളെ പേരിലിട്ടോ. ആ പാവ എന്നോട് ഓള് പറഞ്ഞതാ, ഓള് നിങ്ങൾ കൊല്ലാൻ വരും നോക്കുമെന്ന്. പക്ഷെ ഓള് നിങ്ങളെ പ്രതിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ നോക്കിയത് പറഞ്ഞപ്പോക്കും മാ ഷാനു പന്ന മോളോട് തീർത്താ തീരാത്ത കലിപ്പാണ് തോന്നിയത്. ഓനത് പറഞ്ഞിട്ടു ബാക്കിലേക്ക് നടന്നുകൊണ്ട് ഞങ്ങളെ നേരെ വിരൽ ചൂണ്ടി. നോക്കിക്കോടാ, എന്റെ പെണ്ണിനെ കരയിപ്പിച്ചതിന് ഞാൻ പലിശ സഹിതം കണക്ക് വീട്ടിയിരിക്കും. സെമീറാണ് പറയുന്നത്, ഇനി മുതൽ ഞാൻ നിങ്ങളുടെ ശത്രുവാണ്, ശത്രു. അതും പറഞ്ഞാൽ പോയതു ആശിമളെ കെട്ടിപ്പിടിച്ചു. അജു, ഇല്ലടാ, സെ നമ്മുടെ സെമിയല്ല. ഇപ്പം വന്ന ദേഷ്യത്തിൽ പിന്നെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വെച്ച് നീ അത് കാര്യമൊക്കെ ഉണ്ട. സത്യം നമുക്കവനെ അറിയിക്കണം. ആശിനെ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ബീനെ കണ്ട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഒന്നിനും ഒരു മൂടില്ല. വീട്ടിലെത്തിയപ്പം അവിടെ ഇത്താത്തയും മളിയനൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കയറി ചെന്നപ്പം എല്ലാവരും ഹോണിലൊന്നും മിണ്ടാതിരിക്കുകയാണ്. നമ്മൾ വന്നിട്ടും ആരും നമ്മളെ മൈൻഡ് ചെയ്തില്ല. ഇതെന്തെല്ലാരും എന്തോ പോയാ അരേ പോലെ ഇരിക്കുന്നേ. ഞാൻ വിചാരിച്ചു നിങ്ങൾ എൻഗേജ്മെന്റ് ആയിട്ട് ചർച്ചയൊക്കെ ആവുമെന്ന്. നമ്മളത് പറഞ്ഞതും ആമി അപ്പൊ തന്നെ എണീറ്റ് വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നമ്മൾ ഷോക്കായി നോക്കിയപ്പം എല്ലാവരെയും കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും മനസ്സിലാവാതെ ആമീനെ അടർത്തി മാറ്റി നമ്മളെ നേരെ നിർത്തി. ഇക്കാക്ക, ഞങ്ങളെല്ലാം അറിഞ്ഞു, സെമിക്കെല്ലാം പറഞ്ഞു, ഞങ്ങൾക്കറിയാം എന്റെ ഇക്കാക്ക അങ്ങനെയൊന്നും ചെയ്യൂല എന്ന്. പക്ഷേ എന്നും പറഞ്ഞോളെ നിർത്തിയതും നമ്മൾ ഷോക്കായി എല്ലാവരെയും നോക്കി. എല്ലാവരും നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ ആമീനെ നോക്കിയപ്പം ഇത്രയും നേരം നമ്മളെ മുഖത്ത് നോക്കി സംസാരിച്ചു ഓളുമല്ലേ തല തയ്ത്തി. നീതിന്റെ വീട്ടിലും സെമിക്ക പറഞ്ഞു, അവർ എൻഗേജ്മെന്റ് വേണ്ട. വിക്കി വിക്കി നമ്മളെ മുഖത്ത് നോക്കാതെ ഓള് പറയുന്നത് കേട്ടതും നമ്മളെ കയ്യിൽ നിന്നും ഫോൺ നിലത്തേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. മെല്ലെ കണ്ണു തുറന്നപ്പം റൂമിൽ ഫുൾ ഇരുട്ടാണ്. അപ്പൊ തന്നെ കൈ എത്തിച്ച് ഫോൺ എടുത്ത് നോക്കിയപ്പം സമയം രാത്രി 2 മണിയാവുന്നുണ്ട്. ഇത്രയും നേരമൊക്കെ ഞാൻ ഉറങ്ങിയറപ്പേ. നമ്മള് നോക്കിയപ്പോഴാണ് കോളേജിൽ നിന്ന് വന്ന് പോലെ തന്നെയാണ് കിടത്തം. ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. മേലിലൊരു പുതപ്പ് കണ്ടപ്പോൾ പെട്ടെന്ന് ഉമ്മച്ചിന്റെ മുഖം മനസ്സിലേക്ക് ഓടി വന്നു. കണ്ണുനീർ വീണ്ടും വന്ന് കണ്ണുകളെ പുൽകാൻ തുടങ്ങിയതും നമ്മൾ എണീറ്റ് ബാത്റൂമിൽ കയറി. ഒന്ന് ഫ്രഷായി വന്ന് നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ച് പടച്ചവനോട് കരഞ്ഞു പറഞ്ഞു. ദുആ ചെയ്ത് എണീക്കാൻ നിൽക്കുമ്പോഴാണ് ഫോൺ റിംഗ് ചെയ്തത്. ഈ നേരത്തെ വിളിക്കാനുള്ളത് എന്റെ കലിപ്പം കുറങ്ങാൻ തന്നെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫോൺ എടുത്തു. ഹലോ അജു, നീ ഉറങ്ങിയില്ല പെണ്ണെ? ഓന്റെ ആ ചോദ്യം കേട്ടതും പിടിച്ചു വെച്ച കണ്ണുനീർ വീണ്ടും മുഴുകി. അപ്പൊ നീ എന്താടാ ഉറങ്ങാത്തെ? റിയ, ലവ് യു പെണ്ണെ. അത് കേട്ടത് നമുക്ക് അങ്കിൾ പറഞ്ഞതൊക്കെ മനസ്സിലേക്ക് ഓടി വന്നു. നമ്മളപ്പ തന്നെ ബെഡിലിരുന്ന് കൊണ്ട് പൊട്ടിക്കരഞ്ഞു. റിയ ഡി, കരയല്ലടി, സഹിക്കുന്നില്ല. അജു ഒന്നിങ്ങ് വായു, എനിക്ക് നിന്നെ കാണണം. ഒന്നിവിടെ ഒന്നു മുത്തേ. ഞാനിവിടെ ഉണ്ട് മുത്തേ. എവിടെ എന്നും ചോദിച്ചപ്പോൾ കണ്ണു തുടച്ച് എണീറ്റ്, ദേ നിന്റെ വീടിന്റെ മുന്നിൽ. അജു അവിടെ നിൽക്ക്, ഞാൻ വരാം, എനിക്ക് നിന്നെ കാണണം.
ഓന്റെ മറുപടിയൊക്കെ കൂടി കാത്തു നിൽക്കാതെ ഫോൺ കട്ടിച്ചത് ബെഡിൽ കിടക്കുന്ന ഷോൾ എടുത്ത് കൈത്തിലിട്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ഇരുട്ട് തപ്പിത്തടഞ്ഞ് നമ്മൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ തന്നെ നമ്മൾ കണ്ടു ഗേറ്റിന് മുന്നിൽ ബുള്ളറ്റ് ചാരികൊണ്ട് നിൽക്കുന്ന അജുവിനെ. നമ്മളെ കണ്ടതും ഓ നേരെ നിന്ന് നമ്മളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നമ്മളപ്പൊ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി ചെന്ന് എന്റെ നെഞ്ചിലേക്ക് വീണു. ഹേയ് എന്താ ഇത്, കരയല്ലേ? അജു അങ്കിൾ എൻഗേജ്മെന്റ് ഷെയ്ക്കാനൊപ്പം നടത്താൻ. നമ്മൾ ബാക്കി പറയുന്നതിന് മുന്നേ ഓൻ വായപ്പൊത്തി വേണ്ടത് തലയാട്ടി. ഇല്ല പെണ്ണെ, എനിക്ക് ജീവനുള്ള കാലത്തോളം നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നമ്മളെ പിരിക്കാൻ ഇനി മരണത്തിന് മാത്രമേ കഴിയൂ. നീ എൻ്റെതാ, എന്റെ മാത്രം. നീ കരയരുത്, ഞാൻ വരും പെണ്ണെ. സത്യം എല്ലാരെയും മുന്നിൽ വെച്ചെനിക്ക് തെളിയിക്കണം. നിന്റെ അച്ഛൻ നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും ഒരു നോട്ടം കൊണ്ടുപോലും കളങ്കപ്പെടുത്തുകയില്ലെന്ന് നിനക്ക് വിശ്വാസമുള്ള എല്ലാവരെയും എനിക്ക് തെളിയിക്കണം. ഞാൻ വരും പെണ്ണെ നിന്നെ കൊണ്ടുപോവാൻ. ഇനിയുള്ള രണ്ട് ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. അജു പേടിക്കണടി, മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എൻഗേജ്മെന്റ് തന്നെ നടക്കും. നീ ധൈര്യമായിട്ടിരിക്കേ. നമ്മളപ്പോ ഒന്ന് പുഞ്ചിരിച്ചു. ഓനും അപ്പം പുഞ്ചിരിച്ചു കൂടെ കണ്ണുനീർ തുടച്ചു തന്നു. എന്നാ നീ ചെല്ലേ. നമ്മൾ ഓനെ തിരിഞ്ഞു നോക്കാൻ നടന്നുകൊണ്ട് അകത്ത് കയറി. റൂമിൽ ചെന്ന് ബാൽക്കണിയിൽ നിന്നും താഴേക്ക് നോക്കിയപ്പം അവിടെ ഇല്ലായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ കോളേജിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അങ്കിള് വേണ്ടെന്ന് പറഞ്ഞു. അവിടെ ഉപ്പച്ചി മൗനം കൂടി പിടിച്ചപ്പോൾ നമ്മൾ കണ്ണുനീരിനെ പിടിച്ചു നിർത്താൻ പാടുപെട്ടു. ഇനി എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ പോയാൽ മതി അത്രേ. അത് പറയാൻ അങ്ങേരാരാ, പോരാഞ്ഞിട്ട് നമ്മളെ ഫോണും വാങ്ങിവെച്ചു. ഇപ്പൊ അജുവിനോട് കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയുമില്ല. ഉപ്പച്ചിയോടും അങ്കിളിനോടും ഉള്ള വാശി ആരോടും മിണ്ടാതെ റൂമിൽ തന്നെ കഴിച്ചു കൂട്ടി. കരഞ്ഞ് തളർന്നിരിക്കുമ്പോഴൊക്കെ ഉമ്മച്ചി അടുത്ത് വന്നെങ്കിലും നമ്മളൊന്നും മിണ്ടാൻ കൂട്ടാക്കിയില്ല. ഷെയ്ഖവരെ നമ്മളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മളതിന് സമ്മതിച്ചില്ല. ഈ രണ്ട് ദിവസം നമ്മൾ ആകെ കൂടി മിണ്ടിയത് ഇപ്പുവിനോട് മാത്രമായിരുന്നു. ഓളുമ്മൾ അടുത്ത് വരുമ്പോൾ ഓളോട് സങ്കടങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയും. നമ്മൾ കരയുന്നത് കണ്ടുമ്പോൾ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ഓളുമ്മളെ കൂടെ കരയും. അജുവിന്റെ വിവരമൊന്നും ഇല്ലായിരുന്നു. ഇപ്പുവിന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കുമ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എങ്ങോട്ട് പോയതാണെന്ന് പോലും ആർക്കും അറിയില്ല. ആശിക്കാക്ക് പോലും ഇന്ന് നമ്മളെ എൻഗേജ്മെന്റ് ആണ്. ഷെയ്ക്കും വേ അജിനു വേണ്ടിയുള്ള സമയമാണ്. ഇതുവരെ സത്യം തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഇന്നിപ്പോ ഇപ്പൊന്ന് റായിക്കും ഐശ്വരും മുന്നിൽ ഒരു മരപ്പാവെ പോലെ ഈ കണ്ണാടിക്ക് മുന്നിൽ ഇരുന്ന് കൊടുത്തപ്പോ ഉള്ളിലുണ്ടായിരുന്ന ചെറിയ പ്രതീക്ഷകൾ പോലും കണ്ണുനീരായി കവളിലൂടെ ഒലിച്ചിറങ്ങി. നമ്മളെ സങ്കടം പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി മൂന്നും കൂടി സങ്കടമൊക്കെ കടിച്ചമർത്തി ഓരോ നിലവാരമില്ലാത്ത ചളികൾ പറഞ്ഞു നമ്മളെ ചിരിപ്പിക്കുകയാണ്. ഒരുങ്ങിക്കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പം ആ ബ്ലൂ ഗൗണിൽ നമ്മൾ മുഞ്ചത്തിയല്ലെന്ന് തോന്നിയത് എനിക്ക് മാത്രമായിരുന്നു. നീ വിഷമിക്കേണ്ടറിയോ, അജു എന്തായാലും വരും എന്ന് ഇപ്പൊ പറഞ്ഞപ്പോൾ നമ്മളെ കണ്ണുനീരൊരു തിളക്കം വന്ന് നമ്മൾ കണ്ണിൽ കൂടി കണ്ടു. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാവരും കൂടി വന്ന് നമ്മളെ പൊതിഞ്ഞു. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. അപ്പോഴാണ് അമ്മയും അവരെ ഇടയിൽ നിന്നൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് മുന്നോട്ട് നിർത്തിയത്. മാഷാല്ലാഹ്, എന്റെ മുഖം കണ്ണ് തട്ടാതിരിക്കട്ടെ എന്നും പറഞ്ഞ അമ്മായി കണ്ണിലെ കൺമശി വിരൽ കൊണ്ട് ഒപ്പിയെടുത്ത് നമ്മളെ കഴുത്തിന്റെ പിന്നിലായിട്ട് തൊട്ടു. എന്നിട്ട് നമ്മളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ഒരു ഉമ്മ തിന്നു. നമ്മളൊരു നനത്ത് പുഞ്ചിരി സമ്മാനിച്ചു. പിന്നെ അങ്ങോട്ട് ഫുൾ എല്ലാവരും കൂടി നമ്മളെ പൊതിയലും ഫോട്ടോ എടുക്കലും ആകെ കൂടി കച്ചറ കൊച്ചറ കുറ്റിച്ചറ നെഞ്ചിച്ചറ. അതിന്റെ ഇടയിൽ എപ്പോഴും നിറഞ്ഞ കണ്ണുകൾ നമ്മളെ നോക്കുന്ന ഉപ്പച്ചി നമ്മൾ കണ്ടു. ഉമ്മച്ചി പിന്നെ നമ്മളെ പോലെ തന്നെ കണ്ണിലെ കണ്ണുനീർ പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി ചുണ്ടിലൊരു പുഞ്ചിരിയും പിരിച്ചത് അവിടെ കൂടി നടക്കുന്നുണ്ട്. ചെറുക്കനും കൂട്ടനും ഒന്ന് പിന്നെ വരാനില്ലല്ലോ, ഒക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഷെയ്ക്ക് ഒരുങ്ങി വന്നപ്പം എല്ലാവരും കൂടി നമ്മളെ പിടിച്ച് ഹാളിന്റെ നടുവിൽ ഷെയ്ക്കാൻ്റെ ഒപ്പം നിർത്തി. നമ്മളെ ഹേർട്ട് ഇങ്ങനെ കിടന്ന് നേറുന്നുണ്ട്. വല്ലാത്തൊരു വേദനയാണ് കേട്ടോ അത്. അത് മനസ്സിലാവാൻ നമ്മൾ ജീവനത്തിന് സ്നേഹിച്ചവരെ വിട്ടുപിരിയുന്ന ഒരവസ്ഥ വരണം. എന്നാലും നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. കണ്ണുനീർ വല്ലാതെ വേണ്ട കണ്ണുമൂടാൻ തുടങ്ങിയപ്പോൾ ചെറുതായി തലതാഴ്ത്തി പിടിച്ചതും പെണ്ണിന് നാണമാണെന്ന് അത് പറഞ്ഞ സായിപ്പിന്റെ ഫ്രണ്ടിനെ അവിടെ എടുത്തിട്ട് അടിക്കാനാണ് എനിക്ക് തോന്നിയത്. നാണം അവന്റെ കുഞ്ഞുമാന്റെ മോന്റെ കെട്ടിയോളെ കെട്ടിക്ക്. നമ്മൾ ഇടങ്ങണ്ട മഹാനൊന്ന് നോട്ടിട്ടു. നിനക്കുള്ളത് ഞാൻ തരാട്ടോ കുഞ്ഞികൃഷ്ണ എന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഓന്റെ അടുത്ത ഫ്രണ്ടിന്റെ ഡയലോഗ്. ഹലോ, എന്താ താമസിക്കുന്നത്? ആ റിങ് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യ ഷെഹി. ആ മകാനെ നോക്കിയ പല്ല കടിച്ച് നമ്മളെ നോക്കി ഒന്ന് വിളിച്ചു കൊടുത്തു. അപ്പൊ തന്നെ അമ്മായി ഒരു ചെറിയ ബോക്സ് കൊണ്ട് മുന്നോട്ട് വന്നു. അത് തുറന്ന് ആദ്യം സായിപ്പിന്റെ നേരെ നീട്ടി. ഓനതിൽ നിന്ന് നമുക്കൊരു ഇട്ട് തന്നെ റിങ് എടുത്തു. പിന്നെ അമ്മായി അത് നമ്മളെ നേരെ നീട്ടിയതും നമ്മള് ഹാർട്ട് കിടന്ന് പൊടിക്കാൻ തുടങ്ങി. ആർക്ക് വേണ്ടിയട കിടന്ന് ചാടുന്നു. അജുവിന് വേണ്ടിയോ? ഓൻ വരൂല, ഓൻ വന്നില്ല. എടുക്കുമോളെ? പെട്ടെന്ന് അമ്മായിന്റെ സൗണ്ട് കേട്ടു. നമ്മൾ സങ്കടം അടക്കി പിടിച്ച് റിങ് എടുത്തു. മോനെ, അത് മോളെ കയ്യിലിട്ട് കൊടുക്ക്. മോൾ കൈ നീട്ടി കൊടുക്ക്. നമ്മൾ കൈ നീട്ടിയപ്പോ ഓന്റെ കൈ മുളെ കയ്യിൽ പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. കറക്റ്റ് ഒരു വിരൽ മുളെ കയ്യിൽ തൊട്ടതും തൊട്ടു പോകരുത് എന്റെ പെണ്ണിനെ എന്ന് അലർച്ച കേട്ട് ഓന്റെ കൈ താന്നെ താഴേക്ക് പോയി. അജു, നമ്മൾ പതിയെ മൊയ്ഞ്ഞതും സായിപ്പിന്റെ ഫ്രണ്ട്സിന് മാറ്റി നിർത്തി നെഞ്ചും വിരിച്ച് മുന്നോട്ട് വന്ന് ഓനെ കണ്ടതും നമ്മളെ കണ്ണുകൾ നിറഞ്ഞു വൈകി.
പരിസരം പോലും മറന്ന് മുള് ഓനെ പോയി കെട്ടിപ്പിടിച്ചു. റിയു അങ്കിളിന്റെ അലർച്ച കെട്ടുമ്പോൾ ഓനിൽ നിന്നും വിട്ടുനിന്നെങ്കിലും ഓ മോളെ ചേർത്ത് പിടിച്ച് അവരെ മുന്നിൽ നിന്നു. എങ്ങനെ ധൈര്യം വന്നടാ നിനക്ക് എന്നും ചോദിച്ച അങ്കിൾ മുന്നോട്ട് വരാൻ നിന്നപ്പോ അജു കൈക്കൊണ്ട് നിൽക്കാൻ വേണ്ടി കാണിച്ചു. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്, അങ്കിൾ ഒന്നവിടെ നിക്ക്. ദേ ഈ നിൽക്കുന്ന മുതലുണ്ടല്ലോ ഈ മൂദേവി റിയാന റഷീദ്, ഇവളെ എന്റെ പെണ്ണ, അപ്പൊ പിന്നെ ഇവളെ പിടിക്കാൻ എനിക്കെന്തിനാ ധൈര്യം? അല്ലേലും നിനക്ക് കണ്ണി കാണുന്ന പെണ്ണുങ്ങളൊക്കെ കയറി പിടിക്കുന്ന സ്വഭാവമാണെന്ന് അറിയേ, പക്ഷെ അത് ഞങ്ങളുടെ മോളോട് വേണ്ട. ഹേ മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളിപ്പോ ഇവളെ അങ്കിളായത് നിങ്ങളുടെ ഭാഗ്യം. സ്വന്തം ഇഷ്ടത്തിനെടുത്ത തീരുമാനമല്ലേ ചടങ്ങ്, അത് ഞാൻ നടത്താൻ സമ്മതിക്കില്ല. പകരം ഞങ്ങൾ രണ്ട് ഫാമിലി ആദ്യം പറഞ്ഞു വെച്ചിരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഈ ദിവസം ഇതേ സമയം ചില സാങ്കേതിക തകരാറുകൾ അതിപ്പോ ഞാൻ തീർത്തു തരാം. അപ്പൊ ഡാർലി, നമ്മുടെ എൻഗേജ്മെന്റ് ഒരു 10 മിനിറ്റ് വൈകിയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സൈറ്റ് അടിച്ചവളെ നോക്കിക്കൊണ്ടോ അത് ചോദിച്ചപ്പോ നമ്മള് കണ്ണു തുറച്ചുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. അപ്പൊ എല്ലാരും കണ്ടല്ലോ നമ്മളെ ഡാർലിംഗ് സംബന്ധിച്ച സ്ഥിതിക്ക് ഈ 10 മിനിറ്റ് എല്ലാരും മിണ്ടാതെ നല്ല കുട്ടികളായിരുന്ന ഞാൻ പറയുന്നത് കേട്ട് സഹകരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യല്ല, ഇറ്റ് ഈസ് എൻ ഓർഡർ. ചുറ്റുവട്ടം കറകി പറഞ്ഞിട്ട് അവസാനമുള്ളത് അങ്കിളിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ തന്നെ നമ്മൾ ഉപ്പിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. മാഹി പെട്ടെന്ന് അജു വിളിച്ചതു. മാഹി യൂണിഫോമിൽ തന്നെ കയറി വരുന്നത് കണ്ട് എല്ലാരും അന്തം വിട്ടു. മാഹിന്റെ ബാക്കിൽ തന്നെ ഉണ്ട് ഷാനു തലകയത്തിക്കൊണ്ട് നിൽക്കുന്നു. അതിന്റെ ബാക്കിൽ ആഷിക്കയുണ്ട്. അപ്പൊ അഫിക്കും ഷുക്കുക്കും സെമിക്കനെയും കൊണ്ട് അങ്ങോട്ട് കയറി വന്നു. സെമിക്കാകെ കലിപ്പിൽ നിൽക്കണം. അത് കണ്ടപ്പോ തന്നെ സെമിക്കൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. മാഹി വന്ന് നമ്മളോടൊന്ന് ചിരിച്ചിട്ട് നമ്മളെ സൈഡിൽ നിന്നു. ഇപ്പൊ നമ്മൾ അജുവിന്റെ മാഹിന്റെ നടുവിലാണ് നിൽക്കുന്നത്. ഡി ഇങ്ങോട്ട് കയറിക്കടി, മാഹി പോലീസ് മുറിയെ പറഞ്ഞതും ഷാനും നമ്മളെ മുന്നിലേക്ക് കയറി നിന്നു. അപ്പൊ എല്ലാരും കണ്ടല്ലോ ഇതാണ് നമ്മൾ പീഡിപ്പിച്ചതെന്നോ റേപ്പ് ചെയ്തെന്നൊക്കെ പറഞ്ഞ കക്ഷി ഷഹാന. ഇവളൊന്ന് കണ്ടു കിട്ടാനങ്ങ് കാസർഗോഡ് വരെ പോണ്ടി വന്നു എനിക്കും മാഹിക്കും. അജത് പറഞ്ഞത് നമ്മുടെ കലിപ്പ് കയറി കണ്ടറു വിട്ട് മുന്നിൽ നിൽക്കുന്ന ഓളക്കാരനെ നോക്കിയൊന്ന് പൊട്ടിച്ചതും ഒരുമിച്ചായിരുന്നു. ഹൈവ അത് കലക്കി എന്നും പറഞ്ഞ് മാഹി കൈയടിച്ചപ്പോ നമ്മളോനെ നോക്കി പേടിപ്പിച്ചു. അപ്പോ ഇളിച്ചോടെ നല്ല കുട്ടിയായി അടങ്ങി നിന്നു. നമ്മൾ സെമിക്കാനെ നോക്കിയപ്പോ ഇക്കാകെ ഷോക്കായി നിൽക്കുകയാണ്. റായി ഇപ്പോ അവർക്കൊന്ന് കൊടുക്കാൻ പറഞ്ഞത് സങ്കടത്തിലാണെന്ന് തോന്നുന്നു. അജു പുഞ്ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ഷാനും ഇപ്പോഴും കവിൾ പോത്തി നിൽക്കുകയാണ്. ഓളക്കലിപ്പിലുള്ള നോട്ടം കണ്ടപ്പോ ഒന്നുകൂടെ കൊടുക്കാൻ തോന്നി. അതേ മോളെ ഷാനു എന്റെ പെണ്ണെന്നോണ്ട് പറയല്ലേ, ഇവിടുന്ന് തന്ന സ്വർഗം കാണു, നമുക്കും കിട്ടിയിട്ടുണ്ട്, അതോട് പറയാം. ഇനി കിട്ടണ്ടെങ്കി എല്ലാം പറഞ്ഞേക്ക്. അതിന്റെ ഇടയിൽ ഓമ്മക്കിട്ട് ഊതിയപ്പോ നമ്മൾ ഓനെ നോക്കി കണ്ണുരുട്ടി. അപ്പോൾ സൈറ്റ് അടിച്ച് കടിക്കുക. ഇവള് പിന്നെയൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോ മാഹി പറയടി എന്ന് പറഞ്ഞ് മുട്ടുമണിക്ക് ഓങ്ങിയപ്പോ അവൾ പെട്ടെന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാനെല്ലാം പറയാം, അജു ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ചതിച്ചത് അവരൊക്കെ. റിയുവിന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ച് അജുവിനെ കോളേജിൽ വരുത്തിയതും ഞാൻ. അതൊക്കെ നീയാണെന്ന് അറിയാം, ഒക്കെ എന്തിനു വേണ്ടിയാണെന്ന് പറയടി. അത് എനിക്ക് അജുവിനെ ഇഷ്ടമായിരുന്നു. ഓളത് പറഞ്ഞു കഴിഞ്ഞതും മോളൊക്കെ ഒന്ന് കൊടുക്കാൻ നിന്നതും ഓളെ കവിളിൽ അടി വീണ് കഴിഞ്ഞിരുന്നു. നോക്കിയപ്പം സെമിക്കാണ് ഇക്ക കലിപ്പിൽ നിൽക്കണു, നിനക്ക് പോയി ചത്തൂടെ എന്നും പറഞ്ഞ് ഇക്കോളെ പിടിച്ചു തള്ളിയതും ഓള് വന്ന് വീണതും മോളെ മേലിലാണ്. നിന്ന സ്വന്തം അവന്റെ കൂടപ്പെറുപ്പിനെ പോലെയാണ് ഞാൻ കണ്ടേ ഷാനു. എന്നിട്ട് നീ നമ്മളത് പറഞ്ഞതും സെമിക്ക് വീണ്ടും അവളെ വലിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് ഒന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പം അജുവെ നിക്കാന്റെ കൈ പിടിച്ചു. അപ്പൊ തന്നെ ഇക്ക പൊട്ടിക്കരഞ്ഞുകൊണ്ട് അജുവിനെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവിടെ ഫുൾ കരച്ചിലും വീച്ചിലും സെന്റി മോള്. അതെ മതി നിർത്ത്, 10 മിനിറ്റായി. മായ പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞതും എല്ലാരും ചിരിച്ചു. ഷാനുവിനെ അപ്പൊ തന്നെ കുറച്ച് വനിതാ പോലീസ് മഹിളകൾ വന്ന് കൊണ്ടുപോയി. അജു അപ്പൊ തന്നെ നമ്മളെ അടുത്ത് വന്ന് നമ്മളെ ചേർത്ത് പിടിച്ച് അങ്കിളുടെ നേരെ തിരിഞ്ഞു. അങ്ങേരെ ഒന്നും മിണ്ടാതെ ഞങ്ങളെ നോക്കി നിന്നു. അപ്പൊ റഷീദ്ക്ക ഉപ്പാന്ന് വിളിയല്ലേ? ആ സോറി ഉപ്പ, നിങ്ങളീ മുതലിനെ ഞാൻ അങ്ങോട്ട് എൻഗേജ് ചെയ്തോട്ടെ. നീ ചെയ്യടാ, വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിക്കാ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിക്കോ, അത്രയും സമാധാനം. അപ്പൊ എല്ലാരും ചിരിച്ചപ്പം മുടി മോന്ത വീർപ്പിച്ചു തന്നു. അപ്പൊ തന്നെ അജു എന്റെ പോക്കറ്റിൽ നിന്നൊരു റിംഗ് എടുത്ത് നമ്മളെ കയ്യിലിട്ട് തന്നു. നമ്മളെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോൺ ഇല്ലാത്ത ഒരു സിമ്പിൾ റിംഗ് എടുത്ത് ഓന്റെ കയ്യിലിട്ട് കൊടുത്തു. അപ്പൊ തന്നെ ഓൺ ഇമ്മളും കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. ബുള്ളറ്റ് സ്റ്റാർട്ടറാക്കി ഓൻ മോളോട് കയറാൻ പറഞ്ഞപ്പോൾ മോൾ തിരിഞ്ഞ് ഉപ്പച്ചിനും ഉമ്മച്ചിനെയും നോക്കി. എല്ലാരും ചിരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ചിരിച്ചോണ്ട് ഓൻ്റെ ബാക്കിൽ കയറി. ഓന്റെ തോളിൽ തലവെച്ച് കിടന്ന് പടച്ചോനോട് നന്ദി പറയുമ്പോഴാണ് ഓ വണ്ടി നിർത്തിയത്. നമ്മൾ ഇറങ്ങി നോക്കിയപ്പോൾ റോട്ടിലാണ്. റോഡിൻ്റെ ഒരു സൈഡിൽ ഒരു വലിയ കുന്ന്, മറ്റേ സൈഡിൽ കൊക്ക. ഏതായാലും അടിപൊളി പ്ലേസ്. നമ്മൾ ഓനെ നോക്കി ചിരിച്ചോണ്ട് നമ്മുടെ ഡ്രസ്സ് പൊക്കി ആ കുന്ന് കയറാനൊരു ശ്രമം നടത്തി. ഹേ അവിടെ ഇതിന് വല്ല ജീൻസൊക്കെ ഇട്ടുകൊണ്ട് വരേണ്ടി വരും. ഓനാണ് നമ്മളെ മറികടന്ന് കയറിപ്പോയി അതിന്റെ മുകളിൽ നിന്നിട്ട് നമ്മളെ നോക്കി ചിരിക്കുക. ഓരങ്ങ നമ്മൾ അപ്പൊ തന്നെ ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് ആ കൊക്കന്റെ അവിടെ പോയി നിന്നു. ആഹാ, താഴേക്ക് നോക്കാൻ എന്ത് രസം, കൂയ്. നമ്മൾ ചുമ്മാ കോക്കിയപ്പം ദേ നെഞ്ച് കൂക്കലിട്ടൊന്ന് വരുന്നു.
ആ കൊള്ളലകളി ഡി, നമ്മൾ തിരിഞ്ഞു നോക്കിയ പോനുണ്ട് രണ്ടു കൈ വിടർത്തി യേശു ക്രിസ്തുവിനെ പോലെ നിൽക്കുന്നു. ഇതിന് പ്രാന്തായോ റബ്ബേ? ഡി പെണ്ണെ, തായെ കാണുന്ന ഈ ലോകം സാക്ഷിയാക്കി ഞാൻ പറയാ, യു ആർ മൈ, ഐ ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു. ഉഫ് ജമ്മു, നീ ഇങ്ങനെ കിടന്ന് കാണണ്ട, ഇവിടുന്ന് ഒരു ഒറ്റവട്ടം പറഞ്ഞാൽ മതി എന്റെ കൂടെ ലോകത ഏറ്റു പറയൂ. പോടി പുളുവടിക്കാതെ എന്നും പറഞ്ഞാൽ കുന്നിറങ്ങി വരാൻ തുടങ്ങി. എന്താ തെണ്ടി പാക്കര, പുളുവടിക്കല്ലടാ, നീ കേൾക്ക്, എനിക്ക് നിന്നെ എന്റെ ജീവനേക്കാൾ ഏറെ ഇഷ്ടടാ. കാലിപ്പം കുരങ്ങ, നീ ഇല്ലാതെ ഞാനില്ലടാ. ഞാൻ ആദ്യമായിട്ടാ പറയാൻ പോവാ, ഐ ലവ് യു. നമ്മൾ ഉറക്കെ വിളിച്ച് പറഞ്ഞതു നാല് ഭാഗത്തു നിന്നും അതിന്റെ എക്കോ വന്നപ്പോ നമ്മൾ ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി. റോഡിന്റെ നടുവിലെത്തിയതും പെട്ടെന്ന് ആ വളവ് തിരിഞ്ഞൊരു ലോറി നമ്മളെ നേരെ വന്നതും ഒരുമിച്ചായിരുന്നു. റിയാ, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന് മോൾ നമ്മളെ അടുത്തേക്ക് അലറിക്കൊണ്ട് അജി ഓടി വന്ന് നമ്മളെ പിടിച്ചൊരു സൈഡിലേക്ക് തള്ളി. അപ്പൊ തന്നെ അവിടെ ഉള്ള ഒരു കല്ലിൽ പോയി നമ്മളെ തലയിടിച്ചതും എന്തൊക്കെയോ പൊട്ടിത്തെറി സൗണ്ട് കേട്ടതും ഒരുമിച്ചായിരുന്നു. തലയിലൊക്കെ ഇരുട്ട് കയറി കണ്ണിന് മുകളിൽ കൂടി ഒഴുകുന്ന രക്തത്തിനിടയിലൂടെ നമ്മളറിഞ്ഞു കിടക്കുന്ന ലോറി കണ്ടു. മെല്ലെ നമ്മളെ നാവ് കൊണ്ട് അവന്റെ പേര് മൊഴിഞ്ഞുകൊണ്ട് കണ്ണുകളടയുമ്പോ മനസ്സിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഓന്റെ മുഖമായിരുന്നു. തുടരും. വിധി ചിലപ്പോഴും അത്രമേൽ ക്രൂരനാകാറുണ്ട്. കാത്തിരിക്കാൻ നമുക്ക് ഇനി എന്ത് സംഭവിക്കുന്നു? അജയും റിയും എൻഗേജായപ്പോ തന്നെ അവരെ പിരിക്കാനാണോ ഈ ഒരു ആക്സിഡന്റ്? കാത്തിരിക്കാം. ഏതായാലും കഥയുടെ ഗതി മാറുകയാണ്. മുന്നോട്ടുള്ള കഥ ഇതിലും ത്രില്ലാണ്, ഇതിലും ഇൻട്രസ്റ്റ് ആണ്, ഇതിലും അടിപൊളിയാണ്. കാത്തിരിക്കാം, ആരും പിണങ്ങിപ്പോവാതിരിക്കുക. പിണങ്ങിപ്പോയവരൊക്കെ തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഞാനൊരു ട്രിപ്പിലാണ്, നിങ്ങൾക്ക് വഴികാതെ തന്നെ ഒരു അടിപൊളി വെൽനസ് സെൻറ്ററിനെ കുറിച്ചൊക്കെ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന സ്റ്റോറീസ് മാത്രമല്ല, എല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുമെങ്കിൽ എനിക്ക് മറ്റു കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താമായിരുന്നു. അപ്പം നിങ്ങൾ കാണുമോ ഇല്ലേ എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും ഇന്നൊരൊറ്റ പാർട്ടിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രണ്ട് പാർട്ടിയില്ല, ഇന്നൊറ്റ പാർട്ടിയേ ഉള്ളൂ. ഇന്നലെ ഇടാത്തതിൽ ഒരുപാട് സോറി, ഞാൻ അതിന് മുന്നത്തെ പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ വീഡിയോസ് ഉണ്ടാവില്ല, ഞാൻ യാത്രയിലാണെന്ന്. അപ്പം ഇന്ന് യാത്രയിലാണെങ്കിൽ കൂടി രാവിലെ പുലർച്ചെ ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത വീഡിയോ ആണിത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടിയ തീരും മുന്നിട്ടുള്ള യാത്രയ്ക്ക്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയുടെ തൽക്കാലത്തേക്ക് ഇന്ന് ഞാൻ വിട പറയുകയാണ്. ഇറ്റ്സ് മീ സൽസാമുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.